മൊഡ്യൂൾ ഫോറിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ആ നക്കിൾ ജോയിൻറ്റ്, നക്കിൾ ജോയിൻറ്റ് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് കണ്ട് വലിയ പാടുള്ള സാധനം തന്നെ, പെട്ടെന്ന് പ്രോബ്ലം ചെയ്യാൻ പറ്റും, ഭയങ്കര സിമ്പിളാണ്. അപ്പം ഇതാണ് നക്കിൾ ജോയിൻറ്റ്. ഈ നക്കിൾ ജോയിൻറ്റിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത്. ഇതിനകത്ത് നമുക്ക് ഈ സാധനം ഫോർക്ക് എൻഡാണ്, ഇത് ഐ എൻഡ് എന്ന് പറയും. ഇതിനെ നമ്മൾ ഐ എൻഡ് എന്ന് പറയും. ഓക്കെ, അപ്പം ഈ താഴത്തെ ഫോർക്ക് എൻഡ്, മുകളിലത്തെ ഐ എൻഡ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഡയമീറ്റർ ഓഫ് ദ സോളിഡ് റോഡ് എന്ന് പറയുന്നത് ഡി, അത് ഇതാണ്. ഓക്കെ, ഇവിടെ അത് പറയും. സൈഡ് ഓഫ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതാണ് സൈഡ് ഓഫ് സ്ക്വയർ, സൈഡ് ഓഫ് സ്ക്വയർ ഇതാണ്. തിക്നെസ് ഓഫ് ദ ഐ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് തിക്നെസ് ഓഫ് ദ ഐ, ഐയുടെ തിക്നെസ്, ഐയുടെ തിക്നെസ്. ഐ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം, അതിൻ്റെ തിക്നെസ് ഐ, അതാണ് ഐ തിക്നെസ് ഓഫ് ഐ. എഫ് വെച്ച് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ കാണിക്കും. ഡയമീറ്റർ ഓഫ് നക്കിൾ പിൻ, അത് ഡി തന്നെ. ഓക്കെ, ഡി തന്നെയാണ്. ഇതാണ് ഡയമീറ്റർ ഓഫ് നക്കിൾ പിൻ. ഡയമീറ്റർ നക്കിൾ പിൻ എന്ന് പറഞ്ഞാൽ നക്കിളിനകത്തുള്ള പിൻ, അതിനകത്തുള്ള അതാണ് ഡി എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. തിക്നെസ് ഓഫ് പിൻ ഹെഡ്, പിന്നിൻ്റെ ഹെഡിൻ്റെ തിക്നെസ്, അതായത് ആ പിൻ ഹെഡിൻ്റെ തിക്നെസ്, ഈ ഇവിടെയുണ്ട് ഈ കണ്ട പിൻ ഹെഡിൻ്റെ തിക്നെസ്സാണ് ഈ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ തിക്നെസ് ഓഫ് ഫോർക്ക് ബി, ബി ഇത് ഫോർക്കായതുകൊണ്ട് ഇതിൻ്റെ തിക്നെസ്. അപ്പം തിക്നെസ് ഓഫ് ഫോർക്ക് ബി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിതിനകത്ത് ഉണ്ട്. പിന്നെ അതേഴ്സ്, ഇപ്പം അങ്ങനെയാണ് സംഭവം. ഈ സംസ്ഥാനങ്ങളുടെ ഈ പേരുകൾ, പേര് വിവരങ്ങൾ ഇതിനകത്ത് ഇല്ലാത്ത, ഇങ്ങനെ ഈ അക്ഷരങ്ങളേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതൊരു കുറച്ചുകൂടെ കാര്യമായിട്ട് എഴുതുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ ഇതിൻ്റെ ഈ വേർഡ്സ് ഉപയോഗിക്കണം. ഡയമീറ്റർ ഓഫ് സോളിഡ് റോഡ്, സൈഡ് ഓഫ് സ്ക്വയർ, എസ് എന്ന് എഴുതാറ സൈഡ് ഓഫ് സ്ക്വയർ, തിക്നെസ് ഓഫ് ഐ എന്താ അത് എഴുതണം. പിന്നെ ഡയമീറ്റർ ഓഫ് നക്കിൾ പിൻ എഴുതാം. എല്ലാ എഴുതിയിലും കുറച്ചും എഴുതണം. ഡയമീറ്റർ ഓഫ് നക്കിൾ പിൻ കോളർ, ഡയമീറ്റർ ഓഫ് നക്കിൾ പിൻ കോളറാണ് സി എന്ന് പറയുന്നത്. ഡയമീറ്റർ ഓഫ് നക്കിൾ പിൻ്റെ കോളർ സി. ഓക്കെ, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഭവം. ഇനി നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായൊരു കാര്യമാണ്. അപ്പം അതിനെപ്പറ്റി നമുക്ക് നോക്കാം. അതിന് മുന്നേ നക്കിൾ ജോയിൻ എന്ന് പറഞ്ഞാൽ രണ്ട് റോഡുകൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇടയ്ക്ക് റോഡ് റൊട്ടേഷൻ പോസിബിൾ ആയിട്ട് വരും. ഓക്കെ, അതിനകത്ത് ഇത് ആംഗുലർ മിസ്അലൈൻമെൻറ്റ് ഓഫ് ദ റോഡ്സ് പെർമിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഗൈഡ് ചെയ്യുമ്പോഴത്തേക്ക്. പിന്നെ ഇത് എക്സിൻ്റെ ആപ്ലിക്കേഷൻ, സൈക്കിളിൻ്റെ ചെയിൻ്റെ ലിങ്ക്സ് ഇത് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്, ടൈർ റോഡ് ജോയിൻറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പമ്പ് റോഡ് ജോയിൻറ്റ്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയാം. പിന്നെ ഇതിനകത്തുള്ളത് അഡ്വാൻറ്റേജസ്, സിമ്പിൾ ടു ഡിസൈൻ ആൻഡ് മാനുഫാക്ചർ, ജോയിൻറ്റ് ക്യാൻ വിസ്റ്റാൻ ലാർജ് ടെൻസൈൽ ലോഡ്സ്. ഇപ്പം മനസ്സിലായോ, ടെൻസൈൽ ലോഡ് പിടിക്കാൻ ഇതിനകത്ത് വരുന്നുണ്ട്, അതാണ് നമ്മുടെ ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ്. ടെൻസൈൽ ലോഡ് വരുന്നുണ്ട് ഇതിനകത്ത്. ക്യാൻ ബി അസംബിൾഡ് ആൻഡ് ഡിസ്മാൻഡിൽഡ് വിത്ത് ഈസ്, പെട്ടെന്ന് അസംബിൾ ചെയ്യാൻ ഡിസംബിൾ ചെയ്യാനൊക്കെ പറ്റും. അതായത് നമ്മൾ ഈ സാധനം നമ്മളുടെ ഡിസൈൻ പ്രൊസീജർ ഡിസൈൻ ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിനകത്ത് ഒരു ഫോഴ്സ് വന്നിട്ടുണ്ടായിരിക്കും, ഒരു ഫോഴ്സിനെ അത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഫോഴ്സ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ആ ഫോഴ്സ് കണ്ടുപിടിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വന്നേക്കുന്ന ഫോഴ്സ് വെച്ചിട്ട് ഡയമീറ്റർ കണ്ടുപിടിക്കുക, അതാണ് സംഭവം. മിക്കവാറും ഫോഴ്സ് വന്നേക്കും ഡയമീറ്റർ കണ്ടുപിടിക്കണം. അപ്പം അതിന് ഈ ഇക്വേഷനുണ്ട്. ഈ ഇക്വേഷൻ നമ്മൾ ഈ ഡേറ്റാ ബുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാ ഓർഡർ തന്നെ കിടപ്പുണ്ട്. ഇപ്പം ഈ പടത്തിൻ്റെ, ഈ പടം ഉള്ളത് പേജ് 68, അതിൻ്റെ ബാക്കിലുണ്ട് ഡിസൈൻ ഫോർ നക്കിൾ ജോയിൻറ്റ് മൊത്തവും കിടപ്പുണ്ട്. ഇതിനകത്തുള്ള സാധനങ്ങളേ ഉള്ളൂ. അതിനകത്ത് ഫസ്റ്റ് ഈ ഇക്വേഷനാണ് ആ ഇക്വേഷൻ. അപ്പം ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഡി കണ്ടുപിടിക്കണം. ഡി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇവിടെ എത്തണം. ഇവിടെ വന്നിട്ട് ഇത് പാരാമീറ്റേഴ്സ് എഴുതിയിട്ട് ഇതെല്ലാം നമ്മൾ ഡിയുടെ ടേംസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതെല്ലാം ഉണ്ട് ഡിയുടെ ടേംസ് കിടക്കുക. ഡിയുടെ ടേംസ് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ഡിയുടെ ടേംസ് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത്, അപ്പം ഇതിനെല്ലാം ഓരോ വാല്യൂസ് കിട്ടും. ഇനി വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഇവിടെ വന്നതിന് ശേഷം ഇതിനകത്തുള്ള ബാക്കിയുള്ള ഓരോരോ സാധനം എടുക്കണം. ഇതിനകത്ത് ബാക്കിയുള്ള ഓരോരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോരോ ഡിസൈൻ്റെ ഓരോരോ സാധനങ്ങൾ എടുത്തതിന് ശേഷം അപ്പോൾ നമുക്ക് ഈ പി, നമുക്ക് പി അറിയാം, ഡി ടു അറിയാമായിരിക്കും. ഈ സിഗ്മ ടിയും, സിഗ്മ ടി ടെൻസൈൽ സ്ട്രെങ്ത്, കമ്പസീവ് സ്ട്രെങ്ത് സിഗ്മ സി, പിന്നെ ടോ തന്നിട്ടുണ്ടായിരിക്കും, ഷിയർ സ്ട്രെങ്ത് മൂന്ന് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ തന്നേക്കുന്ന പിയും നമുക്ക് കിട്ടുന്ന ഈ ഡി വൺ ഡി ടു ഇതെല്ലാം നമുക്ക് ബാക്കിയുള്ള എല്ലാ വാല്യൂസ് എല്ലാം നമ്മളിനകത്ത് നമുക്ക് കിട്ടും. ആ കിട്ടുന്ന വാല്യൂസ് എല്ലാം വെച്ചിട്ട് നമ്മൾ സിഗ്മ ടി ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. സിഗ്മ ടി നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, ഇക്വേഷൻ ആ സിഗ്മ ടി കാൽക്കുലേറ്റ് എടുത്തിട്ട് ഈ സിഗ്മ ടി മറ്റേനെക്കാട്ടിയും ചെറുതാണെന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണ് ഇതിൻ്റെ മിക്ക പ്രോബ്ലംസും വരുന്നത്. അതായത് എല്ലാം ഒന്നും ചെയ്യേണ്ട, അതിനകത്ത് ചെയ്യേണ്ട വളരെ കുറച്ച് കാര്യങ്ങളുള്ളത് നമുക്ക് നോക്കാം. ഇതൊക്കെയാണ്, അതായത് ഇതിനകത്ത് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇങ്ങനെയൊന്നും വരുന്ന ഇക്വേഷനൊന്നും കണ്ടുപിടിക്കേണ്ട. ഇക്വേറ്റിംഗ് വരുന്ന സാധനം കണ്ടുപിടിക്കേണ്ട. ഇത് വേണം, ഇത് വേണം, ഇത് വേണം, ഇത് വേണം, നേരെ ഉപയോഗ രീതിയിലേക്കുന്നതെല്ലാം നമുക്ക് കണ്ടുപിടിക്കണം. ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിനകത്ത് ടോ എടുത്തിട്ട് നോക്കണം. അപ്പോൾ നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക്, ഒരു പ്രോബ്ലം കറക്റ്റായിട്ട് പറയുമ്പോഴത്തേക്ക് മനസ്സിലാവും കറക്റ്റായിട്ട്. ഇതൊരു പ്രോബ്ലമാണ്. ഇപ്പം ഈ പ്രോബ്ലത്തിൽ നിന്ന് ഗിവൺ ഡേറ്റ പറയാം, പി വന്നിട്ടുണ്ട്, സിഗ്മ അൾട്ടിമേറ്റ് വന്നിട്ടുണ്ട്, സിഗ്മ അൾട്ടിമേറ്റ് പിന്നെ തന്നിട്ടുണ്ട്,
ഓക്കെ ദെൻ ടോ വന്നിട്ടുണ്ട്, എൻ എന്ന് പറഞ്ഞാൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ ടെൻസൈൽ എന്ന് കണ്ടുപിടിക്കണം, അതേപോലെ ഈ പറയുന്ന ടോയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സിഗ്മ അൾട്ടിമേറ്റ് ഡിവൈഡ് ബൈ എൻ, 420 ഡിവൈഡ് ബൈ 6, ടോ എന്ന് പറഞ്ഞാൽ ടോ അൾട്ടിമേറ്റ് ഡിവൈഡ് ബൈ എൻ. അപ്പോൾ ടോയുടെ വാല്യൂ വന്നിട്ട് 360 ഡിവൈഡ് ബൈ 6. ഈ രണ്ട് കേസിൽ നമുക്ക് അലോബൽ സ്ട്രെസ് കിട്ടും. അത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ച് മാറ്റി. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞൊക്കെ പി എന്നിട്ടുള്ളതുകൊണ്ട്, പി തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് പിയും സിഗ്മ ടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഡി കിട്ടും. ഓക്കെ, ഡി കിട്ടിക്കഴിഞ്ഞാൽ പാരാമീറ്റേഴ്സ് ഉണ്ടാവും, മറ്റേ ആ ടേബിളിൽ കിടക്കുന്ന അതേ പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ കണ്ടുപിടിക്കണം, പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ സ്ട്രെസ്സിന് വേണ്ടി ചെക്ക് ചെയ്യണം. അതായത് ആ ഒരു ഇക്വേഷനും എടുത്തതിന് ശേഷം ഇതിനകത്ത് നിന്ന് സിഗ്മാറ്റി വേർതിരിച്ചെടുക്കണം, അപ്പോൾ സിഗ്മാറ്റി കിട്ടും. ആ സാധനം നമുക്ക് തന്നേക്കുന്ന സിഗ്മാറ്റിയെക്കാട്ടും ചെറുതാണ്. അപ്പോൾ ചെറുതാണെങ്കിൽ നല്ല ഡിസൈനാണ്, അതായത് ഞങ്ങൾക്ക് ഷിയർ സ്ട്രെസ് ആണെങ്കിലും ടോ ടോ നമുക്ക് തന്നേക്കുന്നതിനെക്കാട്ടും ചെറുതാണ്, അതേ കണക്ക് സിഗ്മാറ്റി ഇതെല്ലാം അങ്ങനെ ഈ പറയുന്ന ആ സാധനങ്ങളെല്ലാം അതിനകത്ത് വെച്ച് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായ കാര്യമാണ്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ എല്ലാ പ്രോബ്ലം വരുന്നത് എങ്ങനെയാണ്, പെട്ടെന്ന് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റും, മാക്സിമം മാർക്സ് മേടിക്കാൻ പറ്റുന്ന സെഷനാണ്. അപ്പോൾ ഇത് കളഞ്ഞിട്ട് പോകരുത്.